നമ്മുടെ റോഡുകളിൽ ബസ്സുകളുടെ മത്സരിച്ചുള്ള ഓട്ടം ഒരു സാധാരണ കാഴ്ചയാണ്. മത്സരിച്ചോടി പരമാവധി പണം വാരാനുള്ള ഈ സാഹസത്തിൽ നിരവധി മനുഷ്യരാണ് റോഡുകളിൽ പിടഞ്ഞു മരിച്ചത്. ഇത് തടയാൻ ബസ്സുടമകൾ വിചാരിച്ചാൽ കഴിയും. കോഴിക്കോട് നിന്നുള്ള ഈ കഥ കാണുക. കഴിഞ്ഞ ഒരു വർഷമായി ബസ്സുടമകളുടെ ഈ സംഘം വിജയകരമായി പ്രവർത്തിക്കുന്നു. മത്സരയോട്ടം നിയന്ത്രിക്കാൻ സ്വകാര്യ ബസ്സുടമകൾ സ്വാശ്രയ സംഘം രൂപീകരിക്കുന്നുവെന്ന് കേട്ട നാട്ടുകാരാണ് ആദ്യം ഞെട്ടിയത്. പെരുമണ്ണയിലെ സ്വകാര്യ ബസ്സുടമകൾ പരസ്പരം സഹകരിക്കുന്നുവെന്ന വാർത്ത പോലും അവിശ്വസനീയമായിരുന്നു. കുതിച്ചുപാഞ്ഞും പരസ്പരം ചീത്ത വിളിച്ചും ഓടിക്കൊണ്ടിരുന്ന ബസ്സുകൾ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുമെന്ന് കേട്ടവർ മൂക്കത്ത് വിരൽവെച്ചു. മത്സരയോട്ടമില്ലാതെ സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങുകയോ? ഇതെല്ലാം ഒരു വർഷം മുൻപത്തെ കഥയാണ്. അന്ന് ഞെട്ടിയവരും ഇതെല്ലാം എത്ര കാലമെന്ന് പറഞ്ഞവരും ഇന്ന് ഈ മാതൃകയ്ക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു. ഒരു വർഷം മുൻപാണ് കേരളത്തിനു തന്നെ മാതൃകയാക്കാവുന്ന ഒരു കൂട്ടായ്മയുടെ കഥ തുടങ്ങുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2011 ഓഗസ്റ്റ് 1 കൊലവിളി നടത്തി നിരത്തുകൾ ചോരക്കളമാക്കി ഓടിക്കൊണ്ടിരുന്ന പെരുമണ്ണ പന്തീരങ്കാവ് മണക്കടവ് റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ ഈ ചോരക്കളി നിർത്താൻ തീരുമാനിച്ചു. ഏതാനും ചില്ലറ നാണയങ്ങൾക്ക് വേണ്ടി ജീവനെടുക്കാൻ അധികാരമില്ലെന്ന് ഇവർ മനസ്സിലാക്കി. ഇതിന് മുൻകൈയെടുത്തത് ഈ ബസ്സുകളുടെ ഉടമകൾ തന്നെ. 2011 ആഗസ്റ്റിന്റെ മുമ്പ് മത്സരോട്ടത്തിന് കുപ്രസിദ്ധി ആർജിച്ച റൂട്ടായിരുന്നു. നിരവധി അപകടങ്ങളും മറ്റും ജനങ്ങൾ ബസ്സിനോട് ഒരു അർപ്പ് തോന്നുന്നൊരവസ്ഥയിലാണ് ഞങ്ങൾ തുടങ്ങാനുണ്ടായ സാഹചര്യം. അതിനുശേഷം ഞങ്ങൾ ഒരു 36 ബസ്സുകൾ ഒരു സഹകരണ്ട് ഒരു കൂട്ടായ്മയുടെ കീഴിൽ ഒരു ഇനി മത്സരം പാടില്ല, ഇനി ബസ് കൊണ്ടുള്ളൊരു അപകടം ഈ റൂട്ടിൽ പാടില്ല എന്നുള്ള ഒരു മത്സര ബുദ്ധി ഞങ്ങളിതിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് ആരംഭിച്ചത്. വലിയ തീരുമാനത്തിന്റെ ഒരു ചെറിയ തുടക്കമായിരുന്നു അന്ന് ഈ സ്വാശ്രയ സംഘത്തിന്റെ പ്രവർത്തനം. ഇങ്ങനെ റൂട്ടിലെ ബസ്സുകൾ ദിനം പ്രതി തങ്ങളുടെ കളക്ഷൻ ചെലവ് കഴിച്ച് ബാക്കി തുക ഈ സംഘത്തിൽ അടയ്ക്കണം. ആഴ്ചതോറും വരവ് ചെലവ് കണക്കാക്കി ലാഭം വീതിച്ചു നൽകും. ഈ റൂട്ടിലോടുന്ന 36 ബസ്സുകളും അതിൻ്റെ ഓരോരു ദിവസത്തെ കലക്ഷൻ ഒന്നിച്ച് നമ്മളിവിടെ ഈ കുന്നത്തെ പാലത്തുള്ള ഓഫീസിൽ ഏൽപ്പിക്കും. ആ ഓഫീസിൽ ഏൽപ്പിക്കുന്ന കലക്ഷൻ യാതൊരുവിധ മത്സര ഓട്ടങ്ങളോ മറ്റോ ഇല്ലാതായതുകൊണ്ട് എല്ലാവരുടെയും കലക്ഷൻ ഒന്നിച്ചെടുത്ത് അവരവർക്കുണ്ടാകുന്ന വിഹിത പ്രകാരം വീതിക്കുന്ന സംവിധാനമാണ് നമ്മൾ നടപ്പിലാക്കിയത്. സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ റൂട്ടിലുള്ള ഓരോരുത്തരും വരുമാന മാർഗ്ഗം നമ്മൾ നിശ്ചിതമായിട്ട് നിർണ്ണയിച്ചുകൊണ്ടാണ് സ്ലാബ് അടിസ്ഥാനത്തിൽ ഈ വിതരണം നടത്തുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഈ ഉടമകളെ സംബന്ധിച്ചിടത്തോളം, ഈ റൂട്ടിലോടുന്ന ഒരു ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നങ്ങളും ഇല്ല. ബസ് ഓണേഴ്സ് അസോസിയേഷന്റെ പന്തീരങ്കാവ് യൂണിറ്റാണ് സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. ഇതിനായി കുന്നത്ത് പാലത്ത് സ്വാശ്രയ സംഘത്തിന്റെ ഓഫീസും ഒരുക്കിയിട്ടുണ്ട്. മത്സര ഓട്ടം ഒഴിവാക്കിയതോടെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഈ റൂട്ടിൽ അപകടങ്ങളും ഒഴിവായി. ഇപ്പോൾ പ്രതിദിനം 10 ലിറ്ററിലേറെ ഡീസൽ ലാഭിക്കാമെന്ന് മാത്രമല്ല, ബസ്സുകളുടെ മരണപ്പാച്ചിലിൽ നിന്ന് ജനങ്ങൾക്ക് ആശ്വാസവും കിട്ടി. ഒരുപാട് ഗുണങ്ങളാണല്ലേ. കാരണം വിദ്യാർത്ഥികൾക്ക് മറ്റുള്ള യാത്രക്കാർക്ക് മത്സരോട്ടമില്ലാതെ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ. കാരണം ഒരു അപകടങ്ങൾ കുറവാണ് ഈ റൂട്ടിൽ. പിന്നെ എല്ലാ സ്റ്റോപ്പിലും മത്സരമില്ലാതെ ആളെ കയറ്റി പോകുന്നുണ്ട്, എല്ലായിടത്തും നിർത്തിയിട്ട് ആളെ കയറ്റുന്നുണ്ട്. വിദ്യാർത്ഥികളാണ് ഈ സ്വാശ്രയ മാതൃകയുടെ ഗുണം ഏറെ അനുഭവിച്ചത്. മുൻപ് കൺസെഷൻ ടിക്കറ്റിന്റെ പേരിൽ നിർത്താതെ പോയിരുന്ന ബസ്സുകളിൽ ഇവർക്കിന്ന് സുഖമായി യാത്ര ചെയ്യാം. കയറാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾ കയറി കഴിഞ്ഞ് എല്ലാം റെഡിയായിട്ടാണ് ബെല്ലൊക്കെ അടിച്ച് പോകുന്നത്. ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇപ്പം നല്ല സമാധാനത്തോടെ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം 2 ബസ്സുകൾ തമ്മിൽ മത്സരമായിട്ട് നടക്കുമ്പം ആൾക്കാർക്കും കുറേ അപകടമൊക്കെ സംഭവിക്കും. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഈ റൂട്ടിലെ തൊഴിലാളികളും സ്വാശ്രയ സംഘത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നു. മത്സരയോട്ടം വരുത്തിയ മാനസിക സമ്മർദ്ദവും അപകട സാധ്യതകളും ഇല്ലാതായതിൽ തൊഴിലാളികൾക്കും ആശ്വാസം. ഈ മാതൃക മറ്റു റൂട്ടുകളിലും നടപ്പാക്കണമെന്ന് ഇവർ ഏകസ്വരത്തിൽ അഭിപ്രായപ്പെടുന്നു. കൽസമ്മത്തില്ലാതെ ഒഴിവാക്കിയതിനെ കൊണ്ട് വളരെ സുഖമാണ്. കൈ കിട്ടണ മാതിരി എന്തായാലും വീട്ടിലെത്താനുള്ള ധൈര്യം പോരാ. എന്ന് വെച്ചാൽ യാത്രക്കാരെ കൊണ്ട് വളരെ സുഖമാണ്. മത്സരോട്ടം വളരെ കുറവാണ്. പിന്നെ വെച്ചാൽ കച്ചറയില്ല ആൾക്കാരായിട്ട്, മറ്റേ വണ്ടിക്കാരായിട്ട് കച്ചറയില്ല. ഇപ്പോൾ പോലീസ് കേസില്ല. പിന്നെ വെച്ചാൽ വേറെ എല്ലാം കൊണ്ടും സുഖമാണ്. മത്സരോട്ടം ഒന്നാമത്തെ ഒഴിവായി കിട്ടി. വേറെ ബസ്സുകാരെ ബുദ്ധിമുട്ടില്ലാതെ വേറെ ബസ്സുകാർ വന്ന് ഇങ്ങോട്ട് ഉള്ളതും ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടിയ ഒരു ഇതാണിത്. ഇത് കേരളത്തിൽ മൊത്തം നടപ്പാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. കോഴിക്കോട് ജില്ലാ ബസ് ഓണേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സി കെ അബ്ദുറഹ്മാൻ, ജോയിന്റ് സെക്രട്ടറി കെ മുഹമ്മദ്, പന്തീരങ്കാവ് യൂണിറ്റ് ഭാരവാഹികളായ അബ്ദുൾ സത്താർ, ശങ്കരരുദ്രൻ തുടങ്ങിയവരാണ് ബസ്സുടമകളുടെ സ്വാശ്രയ സംഘത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ഈ 36 ബസ്സുകൾ മാതൃക കാണിച്ചു കഴിഞ്ഞു. ഇനി അറിയേണ്ടത് എത്ര പേർ ഈ വഴി പിന്തുടരുമെന്നാണ്.